ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് മലയാളം ടിപ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേറ്റ് March 1, 2020. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത്. മാർക്കറ്റിൻ്റെ കണ്ടീഷനെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സമയം കളയുന്നില്ല, കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞാണ്. വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് തകർന്നടിയുന്ന സമയത്ത് മാർക്കറ്റിൽ നിന്നും നഷ്ടവും പേറി മാറിക്കളയരുതെന്ന്, കൂടുതൽ ശക്തിയോടെ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യേണ്ട സമയമാണ് ഇതെന്ന്. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി അനുസരിച്ച് മറ്റുള്ള കമ്പനീസുകളിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഫണ്ടമെൻ്റലി കമ്പനികളിൽ കുറച്ച് കമ്പനികളുടെ ഷെയറിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി കളയുന്ന ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് കമ്പനീസുകളുടെ ഷെയർസിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഇത് വാങ്ങാൻ ഏറ്റവും മികച്ച സമയം സ്റ്റോക്ക് മാർക്കറ്റ് ഇടിവ് സംഭവിക്കുന്ന സമയം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റോക്കുകളാണെന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി നന്നായി ഇടിഞ്ഞ് വീണ്ടും തിരിച്ചു കയറാൻ ശേഷിയുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളുടെ ഷെയർസ്. ആദ്യം തന്നെ NSEയുടെ നമ്പർ വൺ ഷെയറായ റിലയൻസ് ഇൻഡസ്ട്രി തീർച്ചയായും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഷെയറാണ്. പക്ഷേ ഈ സ്റ്റോക്ക് ഇനിയും എത്രത്തോളം താഴേക്ക് പോകുമെന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. നിങ്ങൾ ലോങ് ടേമിലേക്കാണ് ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ ഷെയർ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ ഈ ഷെയറിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. കഴിഞ്ഞ ഒരു ദിവസം 59 രൂപയാണ് ഈ ഷെയറിൻ്റെ ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1 മന്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 1500 ഷെയറിൻ്റെ വാല്യൂ ഇപ്പോൾ നിങ്ങൾക്ക് 1327 രൂപ എന്ന ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 5 ഇയേഴ്സ് ചാർട്ട് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ്ലി അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഷെയറാണ്. അപ്പോൾ ലോങ് ടേമിലേക്ക് തീർച്ചയായും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഷെയർ തന്നെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഷെയർ നോക്കുകയാണെങ്കിൽ NSEയുടെ നമ്പർ വൺ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രി ആണെങ്കിൽ നമ്പർ 2 തീർച്ചയായും TCS ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇതിൻ്റെ പാറ്റേണിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, കൊറോണ വൈറസിൻ്റെ ന്യൂസ് വന്നതിന് ശേഷം നല്ല ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഈ ഷെയറിൻ്റെ ഏറ്റവും നല്ല സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 1950 ആണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഷെയറാണ്. കണ്ടിന്യൂസ്ലി അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഷെയറാണ്. ലാസ്റ്റ് 5 ഇയേഴ്സിൽ ചാർട്ട് പാറ്റേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു 5 ഡേയ്സ് ലാസ്റ്റ് വീക്ക് ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 2200 രൂപയുടെ അടുത്തുണ്ടായിരുന്ന ഷെയർ നിങ്ങൾക്ക് ഏകദേശം 2000 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോഴും നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലാണ്. നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് തീർച്ചയായും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഷെയർ തന്നെയാണ്. അടുത്ത മൂന്നാമത്തെ ഷെയർ എന്ന് പറയുന്നത് HDFC ബാങ്കാണ്. പ്രൈവറ്റ് ബാങ്ക് ഇൻഡസ്ട്രിയിലെ നമ്പർ വൺ ഷെയറാണ് HDFC ബാങ്ക്. അപ്പോൾ വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ബാങ്കാണ്. നിങ്ങൾക്ക് ധൈര്യമായി ഈ ഷെയറിൽ ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഇതിൻ്റെ പാറ്റേണും ട്രെൻഡും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം കണ്ടിന്യൂസ്ലി അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഷെയർ തന്നെയാണ്. ഇപ്പോൾ നല്ല ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഈ ഷെയറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇടിവ് എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. തീർച്ചയായും ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയർ തന്നെയാണ്. അതുപോലെ തന്നെ ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേറ്റും നിങ്ങൾക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയറാണ്. ഇപ്പോൾ നല്ല ഇടിവ് സംഭവിച്ചിട്ടുള്ള ഒരു ഷെയറാണ്. ഏകദേശം 2400 റേഞ്ചിൽ നിന്നും 2150 രൂപയിലേക്ക് എത്തി നിൽക്കുന്ന ഷെയറാണ്. ലോങ് ടേമിലേക്ക് തീർച്ചയായും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഷെയർ തന്നെയാണ്. ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ FMCG സെക്ടറിലെ നമ്പർ വൺ ഷെയറാണ്. ധൈര്യമായി ഈ ഷെയറിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലോങ് ടേം പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കമ്പനി കണ്ടിന്യൂസ്ലി അപ് ട്രെൻഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷെയർ നിങ്ങൾക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാവുന്നതാണ്. 2300 എന്ന റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഷെയറാണ്. നിങ്ങൾക്ക് ഈ റീസെൻ്റായിട്ട് ഇടിവ് സംഭവിച്ചത് കാണാൻ പറ്റും. അപ്പോൾ ലോങ് ടേമിലേക്ക് ഈ ഒരു ഷെയർ നിങ്ങൾക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഷെയറുകളെ അപേക്ഷിച്ച് ചെറിയ പ്രൈസിൽ ലഭിക്കാവുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷെയറാണ് ICIC ബാങ്കിൻ്റെ ഷെയർ. തീർച്ചയായും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇടിവും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം 550 രൂപ വരെയുള്ള ഒരു ഷെയർ തന്നെയായിരുന്നു. ഇപ്പോൾ ഏകദേശം 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് തിരിച്ചു കയറുന്ന സമയത്ത് തീർച്ചയായും ഈ ഷെയറും
തിരിച്ചു കയറാവുന്നതാണ്. അപ്പോൾ ഓരോ ഷെയർ വാങ്ങുന്നതിന് മുമ്പും കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തെ അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കുക. ആ പ്രൈസിലേക്ക് വീണ്ടും തിരിച്ച് ഈ ഷെയറുകൾ തിരിച്ച് കയറേണ്ടതാണ്. അതുപോലെ തന്നെ ചെറിയ പ്രൈസിൽ കിട്ടാവുന്ന വേറൊരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ് HCL Technologies. തീർച്ചയായും ഈ ഷെയറും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. സ്പ്ലിറ്റായിട്ടാണ് ഇപ്പോൾ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഷെയർ വാങ്ങാൻ പറ്റുന്നത്. ഇതിൻ്റെ ലോങ് ടേം ചാർട്ട് നോക്കുകയാണെങ്കിലും കണ്ടിന്യൂസ്ലി അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയറാണ്. അപ്പോൾ ഈ ഷെയർ നിങ്ങൾക്കും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഷെയറുകളൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുക, വാച്ച് ലിസ്റ്റിൽ വെക്കുക, സ്റ്റഡി ചെയ്യുക. എപ്പോഴും ലോങ് ടേമിലേക്ക് വേണ്ടി ഏതെങ്കിലും ഷെയർസ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ തീർച്ചയായും സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അതും ഇതുപോലെ ഉള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഷെയർസ് തന്നെ സെലക്ട് ചെയ്യുക. അത്തരത്തിലുള്ള ഷെയർ നിങ്ങൾക്ക് തീർച്ചയായും മികച്ച റിട്ടേൺ നേടിത്തരും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ഷെയർസിൻ്റെയൊക്കെ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. എല്ലാം കണ്ടിന്യൂസ്ലി അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഷെയറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.